ചെയ്യാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സി പി യു ഷെഡ്യൂളിംഗ് അൽഗോരിതംസ്. ഓരോ സി പി യു ഷെഡ്യൂളിംഗ് അൽഗോരിതംസും അതിൻ്റെ പ്രോബ്ലംസും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ പ്രോബ്ലംസും അതിൻ്റെ സൊല്യൂഷൻസും ആണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. സി പി യു ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ അസൈനിങ് ദ പ്രോസസ്സസ് ടു ദ സി പി യു. സി പി യുവിൻ്റെ പ്രോസസ്സുകൾ അസൈൻ ചെയ്യുന്നതിനെയാണ് വി സേ ദ സി പി യു ഷെഡ്യൂളിംഗ്. നമുക്ക് സി പി യു ഷെഡ്യൂളിംഗ് അൽഗോരിതംസിന് വി ആർ ക്ലാസിഫൈങ് ഇറ്റ് ഇൻ ടു ടു പ്രിയംറ്റീവ് ടൈപ്പ് സി പി യു ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ആൻഡ് നോൺ പ്രിയംറ്റീവ് ടൈപ്പ് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ്. പ്രിയംറ്റീവ് മീൻസ് ഫോഴ്സ്ഫുള്ളി ഡിയലോക്കേറ്റിംഗ് ഫ്രം ദ സി പി യു. സി പി യുവിൽ നിന്ന് ഫോഴ്സ്ഫുള്ളായിട്ട് എടുത്തു മാറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രിയംറ്റീവ് ചെയ്യുക എന്ന് പറഞ്ഞത്. നോൺ പ്രിയംറ്റീവ് മീൻസ് വൺസ് ദ സി പി യു ഈസ് അസൈൻഡ് ടു ദ പ്രോസസ് ഇറ്റ് വിൽ ഹോൾഡ് ദ സി പി യു അൻറ്റിൽ ദാറ്റ് പ്രോസസ് കംപ്ലീറ്റ്. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നിടം വരെ ആ സി പി യുവിനെ ഹോൾഡ് ചെയ്ത് വെക്കുവാണ് നോൺ പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ചെയ്യുന്നത്. പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് പറഞ്ഞാൽ വൺസ് ദ സി പി യു കിട്ടിക്കൊണ്ടിരിക്കുമ്പം വേറൊരു ഹൈ പ്രയോറിറ്റി ഉള്ള ഒരു പ്രോസസ്സ് വന്നാൽ ഈ കറൻ്റ്ലി റണ്ണിങ് പ്രോസസ്സിനെ ഡിയലോക്കേറ്റ് ചെയ്തിട്ട് ന്യൂ വരുന്ന പുതിയ വരുന്ന പ്രോസസ്സുകൾക്ക് സി പി യു കൊടുക്കുന്നതിനെയാണ് നമ്മൾ പ്രിയംറ്റീവ് ടൈപ്പ് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് പറയുന്നത്. സോ നമുക്ക് പഠിക്കാനുള്ളത് പ്രിയംറ്റീവ് ടൈപ്പും നോൺ പ്രിയംറ്റീവ് ടൈപ്പും ഉണ്ട്, അതിൻ്റെ പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നോൺ പ്രിയംറ്റീവ് സി പി യു ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ആണ്. നോൺ പ്രിയംറ്റീവ് സി പി യു ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, ദെൻ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. ഓക്കെ, ഇനി നോൺ പ്രിയംറ്റീവ് നമുക്ക് പഠിക്കാൻ ഉള്ളത് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റും റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് അൽഗോരിതം. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം ഒരു സി പി യു ഷെഡ്യൂളിംഗ് അൽഗോരിതം നല്ലതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കുറേ ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സി പി യു യൂട്ടിലൈസേഷൻ. സി പി യു യൂട്ടിലൈസേഷൻ മീൻസ് സി പി യു ഒരിക്കലും ഐഡിയൽ ആക്കരുത്. കീപ് ദ സി പി യു ആസ് ബിസി ആസ് പോസിബിൾ. അങ്ങനെയാണെങ്കിൽ വി സേ ദാറ്റ് അൽഗോരിതം ഈസ് ബെറ്റർ. അപ്പം ഏറ്റവും നല്ല സി പി യു യൂട്ടിലൈസേഷനുള്ള അൽഗോരിതം ആയിരിക്കും ഏറ്റവും നല്ല അൽഗോരിതം എന്നാണ് നമ്മൾ പറയാറ്. ത്രൂപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോസസ് ദാറ്റ് ആർ കംപ്ലീറ്റഡ് പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ എത്ര നമ്പർ ഓഫ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നു, അങ്ങനെ എത്രയും മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നോ ദാറ്റ് അൽഗോരിതം ഈസ് ബെറ്റർ എന്ന് പറയും. അപ്പോൾ ത്രൂപുട്ടാണ് വേറൊരു ക്രൈറ്റീരിയ. വേറൊരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ടേൺ അറൗണ്ട് ടൈം. ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സ് സി പി യുവിന് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങി എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വെയ്റ്റിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്രോസസ്സ് ദ എമൗണ്ട് ഓഫ് ടൈം എ പ്രോസസ് ടേക്ക് ടു വെയിറ്റ് ഇൻ ദ റെഡി ക്യൂ. റെഡി ക്യൂയിൽ വെയിറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ആദ്യം റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനെടുക്കുന്ന സമയം, അതിനെയാണ് നമ്മൾ റെസ്പോൺസ് ടൈം. അപ്പം റെസ്പോൺസ് ടൈം കുറവുള്ള പ്രോസസ്സാണ് നല്ലത്, വെയിറ്റിംഗ് ടൈം കുറവുള്ള പ്രോസസ്സാണ് നല്ലത്, ടേൺ അറൗണ്ട് ടൈം കുറവുള്ള പ്രോസസ്സാണ് നല്ലത്, ത്രൂപുട്ട് കൂടുതലുള്ള പ്രോസസ്സാണ് നല്ലത്, സി പി യു യൂട്ടിലൈസേഷൻ ഏറ്റവും കൂടുതലുള്ള പ്രോസസ്സാണ് നമുക്ക് എപ്പോഴും ആ അൽഗോരിതമായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് മാക്സിമം സി പി യു യൂട്ടിലൈസേഷൻ എത്തുക, മാക്സിമം നമുക്ക് ത്രൂപുട്ട് കിട്ടുക, മിനിമം ടേൺ അറൗണ്ട് ടൈം, മിനിമം വെയ്റ്റിംഗ് ടൈം, മിനിമം റെസ്പോൺസ് ടൈം, ഇങ്ങനെയുള്ള ഒരു അൽഗോരിതം ആയിരിക്കും നമുക്ക് എപ്പോഴും ബെറ്റർ. അപ്പം മാക്സിമം സി പി യു യൂട്ടിലൈസേഷൻ, മാക്സിമം നമ്പർ ഓഫ് പ്രോസസ്സസ് കംപ്ലീറ്റഡ് പെർ യൂണിറ്റ് ടൈം, മിനിമം ടേൺ അറൗണ്ട് ടൈം, ദാറ്റ് ഈസ് ഒരു പ്രോസസ്സ് സബ്മിറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് പുറത്തെടുക്കാനായിട്ടുള്ള സമയം അത് ലെസ് ആയിരിക്കണം. അങ്ങനെയുള്ള അൽഗോരിതം ആയിരിക്കണം ഏറ്റവും ബെറ്റർ. അതുപോലെ വെയിറ്റിംഗ് ടൈം ഒത്തിരി നേരം അതിന് വെയിറ്റ് ചെയ്യാൻ പാടില്ല സി പി യുവിന് വേണ്ടിയിട്ട്. അപ്പം മിനിമം വെയിറ്റിംഗ് ടൈം ഉള്ള അൽഗോരിതം ആയിരിക്കും നമുക്ക് ബെറ്റർ. അതുപോലെ മിനിമം റെസ്പോൺസ് ടൈം, ഒരു പ്രോസസ്സ് സി പി യുവിന് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഏറ്റവും പെട്ടെന്ന് റെസ്പോൺസ് കിട്ടുന്നത്, ഏറ്റവും മിനിമം ടൈമിൽ റെസ്പോൺസ് കിട്ടുന്നത് ആ അൽഗോരിതം ആയിരിക്കും ബെറ്റർ. അപ്പം ഇത്രയും ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് ഏത് അൽഗോരിതമാണ് ബെറ്റർ എന്ന് നമ്മൾ തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ഷെഡ്യൂളിംഗ് അൽഗോരിതം. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ക്യൂവിൽ നിൽക്കുന്ന പോലെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്ക് ആദ്യം സർവീസ് കിട്ടും, പിന്നെ പുറകിലുള്ളവർക്ക്, അങ്ങനെ ആ ഓർഡറിലായിരിക്കും. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതായിരിക്കും, നമ്മളുടെ ക്വസ്റ്റ്യനിൽ പ്രോസസ്സുകളും അവയുടെ ബസ്റ്റ് ടൈം, അതിന് വേണ്ടുന്ന സമയവും നമുക്ക് തന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യനിൽ. ഓക്കെ, എന്നിട്ട് നമ്മളോട് ഒന്നെങ്കിൽ വെയ്റ്റിംഗ് ടൈം, ആവറേജ് വെയ്റ്റിംഗ് ടൈം കമ്പ്യൂട്ട് ചെയ്യാൻ ചോദിക്കും. സാധാരണയായിട്ട് ചോദിക്കുന്നത് ഒന്നുകിൽ ആവറേജ് വെയ്റ്റിംഗ് ടൈം അല്ലെങ്കിൽ ആവറേജ് ടേൺ അറൗണ്ട്. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഗാൻറ്റ് ചാർട്ട് വരയ്ക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രോസസ്സുകളും അവയുടെ ബസ്റ്റ് ടൈം മാത്രമേ തന്നിട്ടുള്ളൂ, അവയുടെ അറൈവൽ ടൈം തന്നിട്ടില്ല. അറൈവൽ ടൈം എന്ന് പറഞ്ഞാൽ അത് റെഡി ക്യൂവിലോട്ട് അറൈവ് ചെയ്യുന്ന സമയം കൂടി തന്നു കഴിഞ്ഞാൽ നമ്മൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ
പി വൺ പി ടു പി ത്രീ ഓരോ പ്രോസസ്സുകൾ തന്നിട്ടുണ്ട്. പി വണിന്റെ ബസ് ടൈം 24, പി ടുവിന്റെ 3, പി ത്രീയുടെ 3, ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ ഗ്യാൻറ് ചാർട്ട് വരക്കണം. അപ്പം നമുക്ക് അറൈവൽ ടൈം തന്നിട്ടില്ല ഈ ക്വസ്റ്റ്യനിൽ, അപ്പം നമ്മൾ അസ്യൂം ചെയ്യുക സീറോത്ത് ടൈമിൽ അല്ലെ റെഡി ക്യൂവിൽ എല്ലാ പ്രോസസ്സും സീറോത്ത് ടൈമിൽ അവൈലബിളാണ്. പി വണും അവൈലബിളാണ്, പി ടു അവൈലബിളാണ്, പി ത്രീ അവൈലബിളാണ്. എന്നിട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അത് അറൈവ് ചെയ്ത ഓർഡർ, എഫ് സി എഫ് എസ് ആണെങ്കിൽ അറൈവൽ ഓർഡർ നമുക്ക് തരും. അപ്പം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് പി വൺ പി ടു പി ത്രീ ഇങ്ങനെയാണ് ക്യൂവിൽ കിടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം എഫ് സി എഫ് എസ് അനുസരിച്ച് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ആർക്കാണ്? പി വണിനാണ്. അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എഫ് സി എഫ് എസ് ഒരു നിയോൺ പ്രീ എം ടി യു ടൈപ്പ് ഷെഡ്യൂളിംഗ് അൽഗോരിതമാണെന്ന്. നോൺ പ്രീ എം ടി യു ടൈപ്പ് ഷെഡ്യൂളിംഗ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ വൺസ് ഇറ്റ് ഗെറ്റ്സ് ദ സി പി യു ഇറ്റ് വിൽ ഡി അലോക്കേറ്റ് ദ സി പി യു ഒൺലി ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഇറ്റ്സ് ബസ് ടൈം. അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത ശേഷമേ അത് സി പി യു റിലീസ് ചെയ്യത്തുള്ളൂ. സോ പി വൺ പി ടു പി ത്രീ ക്യൂവിൽ ആദ്യം നിൽക്കുന്നത് ബിഗിനിങ് നിൽക്കുന്നത് പി വൺ ആണ്. സോ പി വൺ ഗെറ്റ് ദ സി പി യു. സോ പി വൺ ടേക്സ് 24 മില്ലി സെക്കൻഡ്സ് ടു കംപ്ലീറ്റ് ഇറ്റ്സ് ടാസ്ക്. സോ പി വൺ 24 എത്തിക്കഴിഞ്ഞാൽ ആര് വരും? ക്യൂവിൽ പിന്നെ നിൽക്കുന്നത് ആരാണ്? പി ടു. പി ടുവിന് കിട്ടി ഈ 24 മില്ലി സെക്കൻഡ് + 3 27 മില്ലി സെക്കൻഡിൽ പി ടു വിൽ റിലീസ് ദ സി പി യു. സോ പി ത്രീ വിൽ ഗെറ്റ് ദ സി പി യു 27 + 30 30 മില്ലി സെക്കൻഡ് കഴിയുമ്പോഴും ആര് റിലീസ് ചെയ്യും? പി ത്രീ റിലീസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അവയുടെ വെയിറ്റിംഗ് ടൈം നോക്കാം. അപ്പം ഇവർ മൂന്ന് പേരും റെഡി ക്യൂവിൽ കിടപ്പുണ്ട്. പി വൺ വന്ന ഉടനെ തന്നെ അതിന് സി പി യു കിട്ടി. ഇറ്റ് വിൽ ഗെറ്റ് ദ സി പി യു വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ ക്യൂ ഇറ്റ് സെൽഫ്. സോ നോ വെയിറ്റിംഗ് ടൈം, ദ വെയിറ്റിംഗ് ടൈം ഓഫ് പി വൺ ഈസ് സീറോ. ദെൻ അബൌട്ട് പി ടു, പി ടു സീറോ ദ ടൈം പോലെ റെഡി ക്യൂവിൽ അവൈലബിൾ ആണ്, ബട്ട് ഇറ്റ് വിൽ ഗെറ്റ് ദ സി പി യു ഒൺലി അറ്റ് 24 മില്ലി സെക്കൻഡ്. സോ പി ടു, ദ വെയിറ്റിംഗ് ടൈം ഓഫ് പി ടു ഈസ് ഈക്വൽ ടു 24. About P3, P3 will get the CPU at this 27. Okay, so P3 waiting time is 27. So average waiting time, your question is what about the average waiting time? Average waiting time, so you have to calculate and take number of processes 3 divided by 3. So you will get 17 millisecond. Clear? So for the same question, the university will ask about the turnaround time. അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പി വണിൻ്റെ ടേൺ അറൗണ്ട് ടൈം. സോ പി വൺ സീറോത്ത് ടൈം മുതൽ റെഡി ക്യൂവിലുണ്ട്. ഓക്കെ, പക്ഷേ പി വൺ കംപ്ലീറ്റ് ചെയ്തിറങ്ങിയത് 24 മില്ലി സെക്കൻഡിലാണ്. അപ്പം ഒരു പ്രോസസ്സ് വന്നു അണ്ടിൽ ഇറ്റ് കംപ്ലീറ്റ്സ് അത്രയും എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. അപ്പം ടേൺ അറൗണ്ട് ടൈം ഓഫ് പി വൺ ഈസ് 24, പി ടു ഈസ് 27 അത് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങിയത്. അബൌട്ട് പി ത്രീ ഈസ് അത് സീറോത്ത് ടൈം മുതൽ വന്നു, പക്ഷേ 30 മില്ലി സെക്കൻഡിലാണ് അത് പുറത്തിറങ്ങിയത്. 30. അപ്പം ആവറേജ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ 24 + 27 + 30 / 3. സോ ദിസ് പ്രോബ്ലം ദാറ്റ് ഐ എം ഡിസ്കസിങ് ഈസ് വിതൗട്ട് കൺസിഡറിങ് ദ അറൈവൽ ടൈം. അസ്യൂം ദാറ്റ് ദേ ആർ അറൈവിങ് ഇൻ ദ റെഡി ക്യൂ ഇൻ ദ സീറോത്ത് ടൈം. അതാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം, വലിയ ഡിഫിക്കൽറ്റി ഒന്നുമില്ല. ഇതാണ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിൻ്റെ ഒരു പ്രോബ്ലം. ഇനി നമുക്ക് അടുത്ത, സപ്പോസ് ദ പ്രോസസ് ഈസ് അറൈവ്ഡ് ഇൻ ദ ഓർഡർ പി ടു പി ത്രീ പി വൺ, എങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്യാൻ ചാർട്ട് എങ്ങനെ മാറുമെന്നുള്ളതാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു പി വൺ പി ടു പി ത്രീയിലാണെങ്കിൽ ഗ്യാൻ ചാർട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇനി പി ടു പി ത്രീ പി വൺ ആണെങ്കിൽ പി ടു അല്ലേ ആദ്യം വരുന്നത്. അപ്പം പി ടു നമുക്ക് ഓർക്കാം, ഒന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാം. ഇവിടെ നോക്കി പി ടു ആണ് 3. അപ്പം നമ്മൾ സീറോത്ത് ടൈമിൽ പി ടു ആദ്യം കയറും, അത് 3 മില്ലി സെക്കൻഡ് കഴിഞ്ഞ് റിലീസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ 3 വരും, 3 വന്നിട്ട് ആര് പി ടുവിനെ കയറ്റും. അപ്പോൾ 3 + 3 = 6 ആര് പി ത്രീ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയായിരിക്കും നമ്മളുടെ. നോക്കി സീറോത്ത് ടൈമിൽ പി ടു വന്നു, 3rd മില്ലി സെക്കൻഡിൽ പി ത്രീ വന്നു, അത് 3 ആണ് അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരും. അപ്പോൾ വെയിറ്റിംഗ് ടൈം ഓഫ് ഇവിടെ പി വണിൻ്റെ വെയിറ്റിംഗ് ടൈം നോക്കി, പി വണ്ണിന് സി പി യു കിട്ടാൻ ദേ 60 മില്ലി സെക്കൻഡിലാണ് പി വണ്ണിന് എന്ത് കിട്ടുന്നത്? സി പി യു കിട്ടുന്നത്. സോ പി വണിൻ്റെ വെയിറ്റിംഗ് ടൈം 6. പി ടുവിൻ്റെ നോക്കിയ വെയിറ്റിംഗ് ടൈം 0, ഒട്ടും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല, വന്നപ്പോൾ തന്നെ അതിന് എന്ത് കിട്ടി? സി പി യു കിട്ടി, കാരണം പി ടു ആയിരുന്നു ക്യൂവിൻ്റെ മുമ്പിൽ കിടന്നത്. ഇനി പി ത്രീ, പി ത്രീക്ക് സി പി യു കിട്ടിയത് 3rd മില്ലി സെക്കൻഡിൽ. സോ ആവറേജ് വെയിറ്റിംഗ് ടൈം യു ക്യാൻ കാൽക്കുലേറ്റ്. സോ ഇങ്ങനെ അറൈവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് മനസ്സിലായി, കാരണം ഇവിടെ ആവറേജ് വെയിറ്റിംഗ് ടൈം 3 ആണ്, പ്രീവിയസിന് ആവറേജ് വെയിറ്റിംഗ് ടൈം 17 ആണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ഷെഡ്യൂളിംഗ് അൽഗോരിതം. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി യു ബെസ്റ്റ് കുറവുള്ള ആരാണോ അവർക്ക് സി പി യു കിട്ടുക.
ഓക്കെ, നമ്മൾ നേരത്തെ പ്രോസസ്സുകളും അവർക്ക് വേണ്ട ടൈമും നമ്മളുണ്ട്. ഈ ബസ് ടൈം കുറവുള്ള ഏത് പ്രോസസ്സാണോ അതിന്റെ സി പി യു അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക, അതാണ് എന്തെന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. ഓക്കെ, അപ്പം ഇത് ഏറ്റവും ഓപ്റ്റിമൽ ആയിട്ടുള്ള അൽഗോരിതമാണ്. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ പ്രോസസ്സുകളുടെ എല്ലാം സി പി യു ബസ്റ്റ് എത്രയാണെന്ന് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നാലേ നമുക്ക് ഈ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് അൽഗോരിതംസ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്കത് അറിഞ്ഞാൽ മാത്രമേ, അതുകൊണ്ട് നമ്മൾ ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ ഈ എസ് ഡി എഫ് ആയിരിക്കും ഏറ്റവും ഓപ്റ്റിമൽ ആയിട്ടുള്ള എല്ലാ അൽഗോരിതത്തിലും ഏറ്റവും ഓപ്റ്റിമൽ ആയിട്ടുള്ളത് എസ് ഡി എഫ് ആയിരിക്കും. ഓക്കെ, കാരണം നമുക്ക് ഒരിക്കലും പലപ്പോഴും അറിയാറില്ല, ഒരു ഒരു പ്രോസസ്സുകൾ വരുമ്പോൾ മാത്രമായിരിക്കും ക്യൂവിൽ ഓരോന്ന് എത്തുമ്പോൾ മാത്രമായിരിക്കും അതിൻ്റെ സി പി യു, അല്ലാതെ നേരത്തെ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതൊരു ഓപ്റ്റിമൽ ആയിട്ടുള്ള ഒരു അൽഗോരിതമാണ്. നമുക്കിപ്പം നോക്കാം, ഇപ്പോൾ ഒരു അൽഗോരിതമാണ്, ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുവാണ്, പ്രോസസ്സുകൾ തന്നിട്ടുണ്ട്, അവയുടെ ബസ് ടൈം തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ റെഡിക്യൂൽ കിടക്കുന്ന എല്ലാ പ്രോസസ്സുകളുടെയും ബസ് ടൈം അറിയാമെങ്കിലേ ഈ എസ് ഡി എഫ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ നോക്കിയേ, ഈ നോക്കുമ്പോഴേ എല്ലാവരും ഇപ്പം റെഡിക്യൂൽ അവൈലബിൾ ആണ്, ആരും അറൈവൽ ടൈം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടില്ലാത്തതുകൊണ്ട് എല്ലാവരും സീറോത്ത് ടൈം മുതൽ എവിടെ കിടപ്പുണ്ട്, റെഡിക്യൂൽ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സി പി യു ബസ് ടൈം കുറവുള്ള ആളെ എടുക്കും. ബസ് ടൈം കുറവുള്ളത് പി ഫോർ ആണ്, പി ഫോർ സീറോത്ത് ടൈമിൽ കയറും 3 മില്ലി സെക്കൻഡ്. പിന്നെ കുറവുള്ളത് ആരാണ്, പി വൺ ആണ്. സോ 3+ അതിൻ്റെ ബസ് ടൈം 6 ആണ്, 3+6 9. ഇനി 9 മില്ലി സെക്കൻഡിൽ നമ്മൾ നിൽക്കുമ്പോഴേ ഇനി ആരാ കയറാൻ വന്ന, കുറവുള്ളത് ആരാണ്, P3 ആണ്. P3 9+7 ആണ് 60. ആ 16th മില്ലി സെക്കൻഡിൽ ആർക്ക് കിട്ടി, P2 കിട്ടി. അപ്പം നോക്കിയേ നമ്മുടെ ആവറേജ് വെയിറ്റിംഗ് ടൈം എങ്ങനെ വന്നു എന്ന്. ആവറേജ് വെയിറ്റിംഗ് ടൈം നമ്മൾ നോക്കുമ്പോഴ് P4 ഒട്ടും വെയിറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ അതിൻ്റെ 0 കാണുന്നുണ്ടല്ലോ. ഇനി P1 എത്ര വെയിറ്റ് ചെയ്യേണ്ടി വന്നു, 3 മില്ലി സെക്കൻഡ്. ഓക്കെ, P1 3. ഓക്കെ, P2 എത്രയാണ്, P3 എത്രയാണ്, 9. P2 16. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കിടക്കുന്ന 4 കൂടി കാൽക്കുലേറ്റ് ചെയ്താൽ മതി, 16+9+3+0 ÷ 4 ആയിരിക്കും നമ്മളുടെ ആവറേജ് വെയിറ്റിംഗ് ടൈം. ഇനി നമുക്ക് ആവറേജ് ടേൺ അറൗണ്ട് ടൈം നോക്കാം. P4 ടേൺ അറൗണ്ട് ടൈം എത്രയാണ്, P4 3 ആയപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങി. P1 എപ്പോഴാണ് പുറത്തിറങ്ങിയത്, P1 0 മുതൽ അവൈലബിൾ ആണ്, പക്ഷേ 9th മില്ലി സെക്കൻഡിലാണ് അത് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങിയത്. ഓക്കെ, ഇനി P3 നോക്കിയേ, P3 0 ടൈം മുതൽ വന്നിട്ടുണ്ടായിരുന്നു, അത് 16th മില്ലി സെക്കൻഡിലാണ് പുറത്തിറങ്ങിയത്. P2 0 മില്ലി സെക്കൻഡ് മുതൽ ഉണ്ടായിരുന്നു, P2 24th മില്ലി സെക്കൻഡിലാണ് പുറത്തിറങ്ങിയത്. സോ ആവറേജ് ടേൺ അറൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ കിട്ടിയ ഓരോ ടേൺ അറൗണ്ട് ടൈമെ ÷ 4, ദാറ്റ് ഈസ് 3+9+16+24 ÷ 4, അതാണ് എസ് ഡി എഫിൻ്റെ ആവറേജ് ടേൺ അറൗണ്ട് ടൈം. ഇനി നമുക്ക് വേറൊരു അൽഗോരിതം ഉണ്ട്, പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് അൽഗോരിതം. പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് അൽഗോരിതം എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പ്രോസസ്സുകളും അവയുടെ ബസ് ടൈമും കൂടാതെ അവയുടെ പ്രയോറിറ്റിയും തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രയോറിറ്റി യൂഷ്വലി ഒരു നമ്പർ അല്ലെങ്കിൽ ഇൻറ്റിജർ രൂപത്തിലായിരിക്കും തന്നിട്ടുണ്ടാവുക. ഓക്കെ, ക്വസ്റ്റ്യൻസിൽ ചിലപ്പം പറയും ലോവസ്റ്റ് സ്മാളസ്റ്റ് ഇൻറ്റിജർ ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയാം, ചിലപ്പോൾ ലാർജസ്റ്റ് ഇൻറ്റിജർ ഹയസ്റ്റ് പ്രയോറിറ്റി എന്നും പറയാം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ടായിരിക്കണം നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇനി പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് അൽഗോരിതം തന്നെ 2 ടൈപ്പ് വരാം, പ്രിയംറ്റീവ് ടൈപ്പും വരാം, നോൺ പ്രിയംറ്റീവ് ടൈപ്പും വരാം. ഓക്കെ, യൂഷ്വലി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ നോൺ പ്രിയംറ്റീവ് ആയിട്ട് അസ്യൂം ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യണം. ഓക്കെ, അസ്യൂം വി ആർ ഡീലിംഗ് വിത്ത് നോൺ പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതം. ഓക്കെ, ഇനി ഈ ഈ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിൽ പ്രയോറിറ്റി ഉള്ളതിനെ ആദ്യം ചെയ്യുന്നത് കാരണം ലോ പ്രയോറിറ്റി പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ ഒത്തിരി വെയിറ്റ് ചെയ്തേണ്ടി വരും. സോ ദിസ് പ്രോബ്ലം വി കോൾ ഇറ്റ് ആസ് സ്റ്റാർവേഷൻ. സോ ഇൻ ഓർഡർ ടു സോൾവ് ദിസ് പ്രോബ്ലം വി ആർ ഗ്രാജുവലി ഇൻക്രീസിംഗ് ദ പ്രയോറിറ്റി ഓഫ് ലോ പ്രയോറിറ്റി പ്രോസസ്. ദാറ്റ് ടെക്നിക്കൽ ടേം വി കോൾ ഇറ്റ് ആസ് ഏജിങ്. അപ്പം ഏജിങ് ഉള്ള അൽഗോരിതം ഏതാണെന്ന് ചോദിച്ചാൽ പ്രയോറിറ്റി അൽഗോരിതം, അല്ലെങ്കിൽ സ്റ്റാർവേഷൻ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്ന അൽഗോരിതം ഏതാണെന്ന് ചോദിച്ചാൽ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് അൽഗോരിതം, ബിക്കോസ് ലോ പ്രയോറിറ്റി പ്രോസസ് സം ടൈംസ് നെവർ എക്സിക്യൂട്ട്. ഓക്കെ, സോ ഇൻ ഓർഡർ ടു ഹൗ യു സോൾവ് ദി സ്റ്റാർവേഷൻ പ്രോബ്ലം മീൻസ് യൂസിങ് ഏജിങ് ടെക്നിക്. വാട്ട് ഈസ് ഏജിങ് മീൻസ് വി ആർ ഇൻക്രീസിങ് ദ പ്രയോറിറ്റി ഓഫ് ലോ പ്രയോറിറ്റി പ്രോസസ് ആസ് ദ ടൈം പ്രോഗ്രസസ്. ദിസ് ടെക്നിക് ഈസ് കോൾഡ് ഏജിങ്. അപ്പം ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, പ്രോസസ്സുകൾ 5 അവയുടെ ബസ് ടൈം അവയുടെ പ്രയോറിറ്റീസും തന്നിട്ടുണ്ട്. സോ ഞാൻ വിചാരിക്കുകയാണ് ലോവസ്റ്റ് പ്രയോറിറ്റി നമ്പറാണ് ഹയസ്റ്റ് ആദ്യം സി പി യുവിന് കിട്ടുന്നത്. ഇവിടെ 1 പ്രയോറിറ്റി ഉള്ളത് ആദ്യം കയറും, സെക്കൻഡ് പ്രയോറിറ്റി ഉള്ളത് കയറും, അങ്ങനെയാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഗ്യാൻ ചാർട്ട് വരയ്ക്കാം. ഗ്യാൻ ചാർട്ട് വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ ആരെയാണ് ഇടുന്നത്, P2 ആണ് ഇടുന്നത്. ഓക്കെ,
പി ടു വന്നു, സീറോത്ത് ടൈമിൽ പി ടു വന്നു, പി ടുവിൻ്റെ ബസ് ടൈം ഒന്നേ ഉള്ളൂ, സോ ഒന്ന് ഒന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് ആരെ ഇടണം എന്ന് നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ പ്രയോറിറ്റി നോക്കണം. ഹിയർ ദ പ്രയോറിറ്റി സെക്കൻഡ് വന്നിരിക്കുന്നത് പി ഫൈവ് ആണ്. അപ്പോൾ ഇനി ഉറപ്പായിട്ടും ആർക്കാ സി പി യു കൊടുക്കേണ്ടത്? പി ഫൈവ്. പി ഫൈവിന് എത്ര സമയം വേണം? 5 മില്ലി സെക്കൻഡ്. സോ 1 + 5 എന്ന് പറയുന്നത് 6. ക്ലിയർ ആണോ? 6 കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കുമ്പോൾ പി വൺ ആണല്ലോ തേർഡ് പ്രയോറിറ്റി. സോ പി വൺ, പി വണ്ണിന് എത്ര ബസ് ടൈം ആ വേണ്ടത്? 10. അപ്പം 6-ൻ്റെ കൂടെ നമുക്ക് ഈ 10 കൂടി അയാൾ എടുക്കും, അപ്പോൾ 16. ഓക്കെ, ഇങ്ങനെ നമ്മൾ വരയ്ക്കണം. ക്ലിയർ ആണോ? ഇങ്ങനെ എല്ലാത്തിനെയും വരച്ചു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിലൂടെ പി വണ്ണിൻ്റെ വെയിറ്റിംഗ് ടൈം എത്രയാണ്? പി വൺ നോക്കി 6 മില്ലി സെക്കൻഡ് അല്ലേ വെയിറ്റ് ചെയ്തത്. വാട്ട് അബൌട്ട് പി ടു? പി ടു ഒട്ടും വെയിറ്റ് ചെയ്തില്ല, 0 മില്ലി സെക്കൻഡിൽ തന്നെ അതിന് സി പി യു കിട്ടി. ഓക്കെ, ഇനി വാട്ട് അബൌട്ട് പി ത്രീ? പി ത്രീ ഇതേ 16 മില്ലി സെക്കൻഡ് ആണ് വെയിറ്റ് ചെയ്തത് സി പി യുവിന്. പി ഫോറോ? പി ഫോർ ഈസ് വെയിറ്റിംഗ് 18 മില്ലി സെക്കൻഡ് ടു ഗെറ്റ് ദ സി പി യു. വാട്ട് അബൌട്ട് പി ഫൈവ്? പി ഫൈവ് ഈസ് വെയിറ്റിംഗ് ഫോർ 1 മില്ലി സെക്കൻഡ് ടു ഗെറ്റ് ദ സി പി യു. ഫ്രം ദിസ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ ആവറേജ് വെയിറ്റിംഗ് ടൈം. സിമിലർലി വി ക്യാൻ കാൽക്കുലേറ്റ് ദ ടേൺ അറൌണ്ട് ടൈം. ഫോർ എക്സാമ്പിൾ പി ടു, പി ടുവിൻ്റെ ടേൺ അറൌണ്ട് ടൈം എന്ന് പറഞ്ഞാൽ 0-ത്തിൽ സി പി യു കിട്ടി, 1-ൽ അത് കംപ്ലീറ്റ് ചെയ്തു. സോ പി ടുവിൻ്റെ ടേൺ അറൌണ്ട് ടൈം 1 ആണ്. പി ഫൈവിന് 0 മില്ലി സെക്കൻഡിൽ തന്നെ അത് റെഡി ക്യൂ കിടന്നിരുന്നു, പക്ഷേ പി ഫൈവ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങിയത് 6 മില്ലി സെക്കൻഡിലാണ്. സോ പി ഫൈവിൻ്റെ ടേൺ അറൌണ്ട് ടൈം 6. പി വണ്ണിൻ്റെ ടേൺ അറൌണ്ട് ടൈം 0 ടൈമിൽ വന്നു, പക്ഷേ 16-ൽ അത് സി പി യു കിട്ടിയത്. 16 അതിൻ്റെ ടേൺ അറൌണ്ട് ടൈം. പി ത്രീ 0-ത്തിൽ വന്നിട്ടുണ്ടെങ്കിലും 18 മില്ലി സെക്കൻഡിലാണ് അതിന് സി പി യു കിട്ടിയത്. സോ 18 ആയിരിക്കും അതിൻ്റെ ടേൺ അറൌണ്ട് ടൈം. ഇനി പി ഫോറിൻ്റെ അത് 19 ആയിരിക്കും. സോ ആവറേജ് ടേൺ അറൌണ്ട് ടൈം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനറിയാം. ഓക്കെ, ഇത്രയുമാണ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് അൽഗോരിതം. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ, സോറി അത് വേറെ ക്വസ്റ്റ്യൻ ആണ്, സോറി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ്. റൗണ്ട് റോബിൻ ഒരു പ്രീ എംപ്റ്റീവ് ടൈപ്പ് ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ്. പ്രീ എംപ്റ്റീവ് ടൈപ്പ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സി പി യു അലോക്കേറ്റ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്തിന് ഒരു ക്വാണ്ടമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത്രയും ക്വാണ്ടം എല്ലാ പ്രോസസ്സുകൾക്കും ഒരേ എഫ് സി എഫ് എസ് ഓർഡറിൽ, ഫസ്റ്റ് എഫ് ഇഫോ ഓർഡറിൽ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർഡറിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം എല്ലാ പ്രോസസ്സുകൾക്കും സി പി യു ഫെയർ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. നേരത്തെയൊക്കെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യം വരുന്ന പ്രോസസ്സിന് സി പി യു കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ഒത്തിരി സമയം എടുക്കേണ്ടതാണെങ്കിൽ അയാൾ തീരുന്നണം വരെ ബാക്കിയുള്ളവരെല്ലാം വെയിറ്റ് ചെയ്യണമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, എല്ലാ പ്രോസസ്സുകൾക്കും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ടൈം ക്വാണ്ടം 5 ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ഒന്നാമത്തെ പ്രോസസ്സിന് 5 ക്വാണ്ടം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അയാളെ പിടിച്ച് ഫോഴ്സ്ഫുള്ളി മാറ്റിയിട്ട് രണ്ടാമത്തെ പ്രോസസ്സിന് 5 ക്വാണ്ടം കൊടുക്കും, അങ്ങനെ അങ്ങനെ കൊടുക്കും. ഓക്കെ, അപ്പം ഈച്ച് പ്രോസസ് വിൽ ഗെറ്റ് എ സ്മാൾ എമൗണ്ട് ഓഫ് സി പി യു ടൈം. യൂഷ്വലി ഇറ്റ് റേഞ്ചസ് ഫ്രം 10 to 100 മില്ലി സെക്കൻഡ്. ആഫ്റ്റർ ദിസ് ടൈം ദ പ്രോസസ് ഈസ് പ്രീ എംപ്റ്റഡ് ആൻഡ് ആഡഡ് ടു ദ എൻഡ് ഓഫ് ദി റെഡി ക്യൂ. റെഡി ക്യൂവിൻ്റെ അവസാനത്തിലോട്ട് ആഡ് ചെയ്യും. അത് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഇഫ് ദ ടൈം ക്വാണ്ടം ഈസ് വെരി ലാർജ് ആണ് എങ്കിൽ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ഫിഫോ അൽഗോരിതം ആയിരിക്കും. ഈ ടൈം ക്വാണ്ടം വെരി സ്മോൾ ആണെങ്കിൽ എപ്പോഴും എപ്പോഴും കോണ്ടാക്ട് സ്വിച്ചിങ് നടക്കും, അത് ദാറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. സോ വി ഹാവ് ടു ഫോർ സെലക്ടിങ് ആൻ അപ്രോപ്രിയേറ്റ് ടൈം ക്വാണ്ടം ഈസ് സ്റ്റിൽ ആൻ ഇഷ്യൂ ഇൻ ദ കേസ് ഓഫ് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് അൽഗോരിതം. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ എൻ്റെ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 3 പ്രോസസ്സുകളുണ്ട്, അവയുടെ ബേസ് ടൈമും തന്നിട്ടുണ്ട്, എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ടൈം ക്വാണ്ടം 4 എന്ന് പറയുമ്പോൾ എല്ലാവർക്കും 4 വെച്ച് കൊടുക്കും, നമുക്ക് ആ മനസ്സിൽ വേണം. ഫസ്റ്റ് പ്രോസസ് പി വൺ വന്നു, അപ്പം നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഇത് ഫിഫോ ഓർഡറിലായിരിക്കും നമ്മൾ എപ്പോഴും എടുക്കേണ്ടത്, അപ്പം വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കിയേ, ഫസ്റ്റ് പി വൺ വന്നു, പി വൺ വന്ന് 4 മില്ലി സെക്കൻഡ് ആണല്ലോ ടൈം ക്വാണ്ടം, പി വണ്ണിന് 4 കൊടുത്തു. ഇനി ഉടനെ പി വണ്ണിനെ പിടിച്ച് ഫോഴ്സ് ഫുള്ളി ഡിയാലോക്കേറ്റ് ചെയ്യും. ഇതാണ് ഞാൻ പറഞ്ഞത് പ്രീ എംപ്റ്റീവ് ടൈപ്പ് ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ് റൗണ്ട് റോബിൻ. 4 മില്ലി സെക്കൻഡ് കഴിയുമ്പോൾ ആർക്ക് കൊടുക്കും? പി ടുവിന് കൊടുക്കും. പി ടുവിന് 4 ആണ് കൊടുക്കേണ്ടത്, പക്ഷേ അതിന് 3 മില്ലി സെക്കൻഡ് മതി, അപ്പം ലെസ് അത്രയും കുറച്ച് മതിയല്ലോ, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ 4+4 ആഡ് ചെയ്യത്തില്ല, 3 ആഡ് ചെയ്യത്തുള്ളൂ. കാരണം അതിന് 4 വേണ്ട, 3 മരം അതിന് ബസ് ടൈം ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളൂ. അപ്പോൾ 7. ഇനി അടുത്തത് ആർക്ക് കൊടുക്കും? ഓട്ടോമാറ്റിക്കലി പി ത്രീക്ക് കൊടുക്കും. പി ത്രീക്കും 4 നമ്മൾ മാക്സിമം കൊടുക്കാം, പക്ഷെ 3 മതി അതിന്. അപ്പോൾ അത് രണ്ടും കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങി. ഇനി ബാക്കി വീണ്ടും ഇവിടെ 10 നിൽക്കുകയാണ്, പി വണ്ണിന് വീണ്ടും 4 കൊടുത്ത് അങ്ങനെ പി വണ്ണിനെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഇവയുടെ വെയിറ്റിംഗ് ടൈമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വെയിറ്റിംഗ് ടൈമിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കാമേ, നമുക്ക് നോക്കാം. ഫസ്റ്റ് പി വണ്ണിൻ്റെ വെയിറ്റിംഗ് ടൈം. പി വണ്ണിൻ്റെ വെയിറ്റിംഗ് ടൈം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ, അതെ ഇവിടെ അത് വെയിറ്റ് ചെയ്യുന്നില്ല, പി വണ് വന്ന ഉടനെ തന്നെ സി പി യു കിട്ടി, ഇവരെല്ലാം 0-ത്തെ ടൈം മുതൽ റെഡി ക്യൂവിലുണ്ട്. പക്ഷേ പി വൺ നിങ്ങൾ നോക്കിയാൽ 4 മുതൽ 10 വരെയുള്ള ഇത്രയും ഡ്യൂറേഷൻ, 10-4, 6 മില്ലി സെക്കൻഡ് അത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, വരേണ്ടി വരുന്നുണ്ട്.
ബാക്കി പിന്നെ അങ്ങ് സി പി യു പി വണ്ണിന് തന്നെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ പി വണ്ണിൻ്റെ വെയിറ്റിംഗ് ടൈം ഉറപ്പായിട്ടും എത്രയാണ്? 10-4 = 6, ഇത്രയും ഡ്യൂറേഷൻ അതിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി പി ടു, പി ടുവിനെ നോക്കിക്കഴിഞ്ഞാൽ പി ടു 0th ടൈം മുതലുണ്ട്, പക്ഷേ സി പി യു കിട്ടിയത് 4 മില്ലി സെക്കൻഡിലാണ്. അപ്പോൾ പി ടുവിൻ്റെ വെയിറ്റിംഗ് ടൈം 4. വാട്ട് എബൌട്ട് പി ത്രീ? പി ത്രീ 0th ടൈം മുതൽ റെഡി ക്യൂവിലുണ്ട്, പക്ഷേ 7th മില്ലി സെക്കൻഡിലാണ് പി ത്രീക്ക് കിട്ടിയത്. ഓക്കെ, അപ്പം നമ്മൾ പി വണ്ണിൻ്റെത് 6, പി ടുവിൻ്റെത് 4, പി ത്രീയുടെ 7, ഇവ മൂന്നും കൂടി ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 3 ആയിരിക്കും അതിൻ്റെ ആവറേജ് വെയിറ്റിംഗ് ടൈം. ഓക്കെ, ഇനി ടേൺ അറൗണ്ട് ടൈം നോക്കാം. പി വണ്ണിനെ സംബന്ധിച്ച് 0th അത് വന്നു, ഇടയ്ക്ക് അതിന് സി പി യു കിട്ടാതൊക്കെ ആയി, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ അത് എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങിയത്? 30th. സോ പി വണ്ണിൻ്റെ ടേൺ അറൗണ്ട് ടൈം 30 ആയിരിക്കും. പി ടുവിൻ്റെ ടേൺ അറൗണ്ട് ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ, പി ടു 0th ടൈം മുതൽ വന്നു, പക്ഷേ 7th മില്ലി സെക്കൻഡിലാണ് അത് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങിയത്. സോ ദ ടേൺ അറൗണ്ട് ടൈം ഓഫ് പി ടു ഈസ് 7, എബൌട്ട് പി ത്രീ ഈസ് 10. സോ ടോട്ടൽ ആവറേജ്